ഹലോ മച്ചാമാരെ, പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ പോവാൻ പോണത് എവിടേക്കാണ്? അറക്കു വാലി. അതായത് വിശാഖപട്ടണത്തു നിന്ന് ഏകദേശം 125 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ എത്തുന്ന ഒരു കിടില സ്പോട്ടാണ്ടോ. പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമാണ്. നമുക്ക് നമ്മളിപ്പോ പോകണത് എങ്ങനെയാണ്? നമ്മൾ ട്രെയിനിലാണ് പോകാൻ പോണത്. ട്രെയിനിൽ വന്നാൽ മാത്രമേ നമുക്ക് നല്ല നല്ല വ്യൂ കാണാൻ പറ്റുള്ളൂ. അതെ, കാരണം നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം നല്ല വ്യൂസ് ഒന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് നല്ല വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ട്രെയിൻ, അതായത് നമുക്ക് വിശാഖപട്ടണം ടു അർക്കു വാലി അതുവരേക്കും പോകുന്ന ട്രെയിൻ ഉണ്ട്. നമ്മൾ അതിലാണ് ഇപ്പോൾ പോകാൻ പോണത്. അതെ, ഫുൾ, അതെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫുൾ ഹിൽ സ്റ്റേഷനും മലനിരകളും എല്ലാം തുറന്ന് തുറന്ന് തുറന്നാണ് നമ്മൾ പോകണം. ഓക്കെ, നമ്മുടെ ട്രെയിനിന്റെ ടൈമായി. നമ്മളിപ്പോൾ ട്രെയിനിലേക്ക് കയറാൻ പോകണം. മാമ പോവാല്ലേ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നുള്ള എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, എല്ലാ അത്രയും ഉണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് ഇനി പോണ വഴി കാണാം. ഓക്കെ, ട്രെയിനിൽ വെച്ച് നമുക്കൊരു മച്ചാനെ കിട്ടിയിട്ടുണ്ട്. അമീർ എന്നാണ് ബ്രോന്റെ പേര്. പിന്നെ നമുക്കൊരു കൂട്ടം, എന്താ പറയാ, നമ്മൾക്ക് തത്തക്കുട്ടികളെയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ നൈസ് വൈബിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഇനി അടുത്ത് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒറീസയാണ്. ഒറീസയിൽ എന്നുള്ളൊരു വലിയൊരു ഫാമിലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്മൾ മേടിക്കുന്നുണ്ട് ഓൾറെഡി. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് ഒറീസയിൽ പോകുമ്പോൾ നമുക്ക് യൂസ് ആവും, അതുകൊണ്ട് മാത്രം. സോ ഇനി നമ്മളെ ട്രെയിനിലെ യാത്രയാണ്. ട്രെയിനിലുള്ള യാത്ര മാത്രമല്ല, ട്രെയിനിനുള്ളിലെ വിശേഷം, അതുപോലെ ട്രെയിനിലെ പുറത്തുള്ള മെയിനായിട്ടുള്ള എന്താ പറയുക, കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ, വ്യൂ പോയിന്റുകൾ, പിന്നെ വേറെന്താ, അരുവികളുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. അതെ, അർക്കു വാലിനെ പറ്റി നമ്മൾ കേട്ടേക്കണത്. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തി പോണ വഴിയിൽ നമുക്ക് കണ്ട് അർക്കു വാലിയിലേക്ക് പോവാം. ഓക്കെ, പിന്നെ അതെ, ഇവിടെ കണ്ടോ, വന്നപാട് അവൻ കിളീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ആ അതെ, തത്തക്കുട്ടികളൊക്കെ പൊളിയാണ്ടോ ഇവിടെ. സെയിൽസ്മാൻ ഈ ട്രെയിനിലെ കമ്പാർട്ട്മെന്റിൽ ഇതേ പച്ചക്കിളിയെ കൊണ്ട് വന്നതുണ്ട് ഇവിടെ ഒരാള്. ഈ തത്തേനെ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുള്ളൂ, ഒരെണ്ണം 100 രൂപ എന്നാ പറഞ്ഞേക്കണേ. അരക്കുവിലേക്ക് പോകുന്ന റൂട്ടാണ്ടോ ഈ കാണുന്നത്? ഫുള്ള് ഇത്. ഇനി നമ്മൾ പാറയുടെ മേളിൽ കൂടെ, ഐ മീൻ മലയുടെ മേളിൽ കൂടെ ഒക്കെയാണ് നമ്മൾ പോകാൻ പോണേ. ഇവിടുത്തെ വെതർ കണ്ടോ, പൊളി വെതറാണ്. ട്രെയിൻ നല്ല സ്ലോ ആയിട്ടാണ്ടോ വളഞ്ഞു വളഞ്ഞു പോണേ. ആക്ച്വലി നമ്മളെന്താ പറയുക, ഒരു ഫോറസ്റ്റിനുള്ളിലേക്കാണ് ഈ പോകാൻ പോണേ കേട്ടോ. അത് മാത്രമല്ല, ഈ പോകുന്ന യാത്രയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഈ പോകുന്ന വഴികളിൽ തന്നെ. സോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, മല തുറന്നു വിട്ടേക്കണത്. ഇതിനുള്ളിലൂടെ ആണോ നമുക്ക് പോകേണ്ട വേദ കണ്ടോ. നമുക്ക് പോകേണ്ട വേ ആണ് കേട്ടോ. അത് ആ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടോ, അത് കുഞ്ഞതായിട്ട് കാണുന്നതാണ്ടോ. ആ ബ്രിഡ്ജ് വഴിയാണ് ഇനി നമ്മൾ പോകാൻ പോണേ. ബ്രിഡ്ജ് വഴി അങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മളങ്ങനെ മേളിലേക്ക് പോവും. ഓ, ഇത്രയും കിടിലൻ ട്രെയിൻ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ്ടോ ഇങ്ങനെ ട്രാവൽ ചെയ്യണേ. പോളി വൈബ് പ്ലേസ് ഉണ്ടോ, അതാണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ. ഓ, ദേർ ഇസ് എ കേവ്. ഓക്കെ, ഇനി അവിടുത്തെ നമ്മൾ ഒരു കേവ് കാണാനായിട്ടാണ് പോകേണ്ടത്. കേവ് വഴിയൊക്കെയാണ് ഇത് പോകുന്നത്. ഓ, നമ്മളടുത്തൊരു കേവിനുള്ളിൽ കയറിയിട്ടുണ്ട്.
ഒരു ഭാഗം തുറന്ന് അടുത്ത വീണ്ടും അടുത്ത കേവിനുള്ളിലേക്ക് കയറുവാണ്. ആ പോലി കേവ്, അങ്ങനെ നമ്മൾ രണ്ട് കേവ് കയറി തിരിച്ച് വന്നിട്ടുണ്ട്. അടുത്തത് ചെറിയൊരു ബ്രിഡ്ജ്, ട്രെയിൻ പോകുന്നുണ്ടോ വളഞ്ഞ്? അതുപോലെ ഇവിടെ ഒരു കുഞ്ഞു കുടിലിരിക്കുന്നുണ്ടോ ഈ മലനിരയിലിടയിൽ? നൈസ് ട്രിപ്പ്. അടുത്ത് നമ്മളൊരു കേവിനുള്ളിലേക്ക് വീണ്ടും കയറാൻ പോവാണ്. ഓ അങ്ങനെ ആ എന്താ പറയാ, തണലിൽ നമ്മൾ ബേരിച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട്. അവിടെ പുറയിൽ കാണുന്ന ഒരു അരുവിയാണ് കേട്ടോ. ആക്ച്വലി അതിപ്പോ വെള്ളമില്ല, സെറ്റ് പ്ലേസ് കേട്ടോ. ഒന്നും പറയാനില്ല മച്ചാമരെ, ഒന്നും പറയാനില്ല, കിട്ടില്ല വൈബാണ്. വീണ്ടും അടുത്തൊരു ടണലിൽ കയറാൻ പോവാ. ടെർമിനൽ നമ്പർ 3, ലെങ്ത് 318 മീറ്റർ. യാ വ്യൂ നോക്ക് മക്കളെ, ഇത് കണ്ടോ? അടുത്തിട്ട് വീണ്ടും മല കയറാൻ പോവാണ്. സെറ്റ് പ്ലേസ് ഇട്ട മക്കളെ. ഓ ഇവിടെ ഫുള്ള് മലനിരകളാണ് കേട്ടോ. ഇത് ഓരോ മലകളെയും തുറന്നു വരുന്നാണ് നമ്മളിപ്പോ വന്നോണ്ടിരിക്കണേ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ആക്ച്വലി പൊളി. അങ്ങനെ നമ്മളിത് മലയ്ക്ക് മേലോട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം എന്ത് ഇവിടെ ഉള്ള ഒരു വ്യൂ കണ്ടത്, അതിൽ കൂടെ വഴിയൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. പോകുന്ന റൂട്ട് ഉണ്ടോ? പൊള്ളിയാണ്ടോ? ഒന്നും പറയാനില്ല, സെറ്റ് റൂട്ടാണ്. ഓ ഓ ട്രെയിൻ സ്റ്റോപ്പ് ആയിട്ടോ? ഓ നൈസ്. ഇത് കണ്ടോ, നമ്മളിത് കുന്നിന്റെ മേളിലെത്തിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. 20.
ഇത് ആക്ച്വലി ഒരു കിടിലം കർവാണ് കേട്ടോ. അതാണ് ഇത്ര സ്ലോ ആ പോകുന്ന ട്രെയിന്. വീണ്ടും നമ്മളൊരു ടണലിനുള്ളിൽ കയറാണ്. നമ്പർ 6 ടണൽ, നമ്പർ 6. ഇവിടെ താഴെ കണ്ടോ, ഈ അരുവിയാണ് അവിടെ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ എന്താ പറയുക, മലയ്ക്ക് മേളിലോട്ട് കയറി പോകുന്ന ഒരു ഫീലാണ് ട്രെയിനിൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ. ഏ വീണ്ടും നമ്മൾ പ്രകാശം കണ്ടു. ടണൽ നമ്പർ 7. ആ ടൂ സ്ലോ ജാരയർ, വളരെ പതുക്കെയാണ് കേട്ടോ ട്രെയിൻ പോണേ. ഓക്കെ, അടുത്ത ടണലിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ബ്രോ കോൺസ റെയിൽവേ സ്റ്റേഷന്? ശിവലിംഗപുരം. ഓ സൂപ്പർ, ശിവന്റെ പേരിലാണല്ലോ അപ്പോ. കണ്ടോ ട്രെയിനിനുള്ളിലെ കലാപരിപാടി കണ്ടോ, നമ്മുടെ തത്തയ്ക്ക് തീറ്റ കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ. ഈ അക്ക മലയാളിയാണ് കേട്ടോ. കണ്ടോ ഇവിടെ കൂടെ റോഡ് വേ ആണ് കേട്ടോ പോകുന്നേ. നമുക്ക് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ ഫുള്ള് പാറ തന്നെയാണ് കേട്ടോ. വീണ്ടും അടുത്തൊരു ഫോറസ്റ്റ് കേട്ടോ, ടെർമിനൽ ആണെന്ന് തോന്നുന്നു. യെസ് ഓഫ് കോഴ്സ്. കുറച്ച് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടല്ലോ, ഞങ്ങൾ ദൂരെ വെളിച്ചം കാണുന്നുണ്ട്.
ചുറ്റിലും പ്ലേസ് ആണുള്ളത്. ഇവിടെ വരെ വണ്ടി എത്തുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ആക്ച്വലി ഒളിച്ചിരുന്നൊക്കെ പോവാണ് കേട്ടോ ഇവിടെ. നമ്മളങ്ങനെ അതെ ഗ്രീൻ വാലിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പച്ചപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓ ക്യൂട്ട് പ്ലേസ് ഇട്ടോ. ഫുള്ള് കോടം നിറഞ്ഞിട്ട് മഞ്ഞു മല നിരകളത്. നൈസ്. ഓ മക്കളെ കിഡിലം വ്യൂട്ടോ. അന്താക്ഷരി മക്കളെ
നമ്മളങ്ങനെ മലയുടെ മേളിൽ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ആ പല കളറിലെ ചെടികളുണ്ട്. ഇതിന് താഴെ ഒരു അരുവിയാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് പോകാനുള്ള എന്താ പറയാ വഴിയിലേക്ക് ഇത് പാറയെന്ന് മറിഞ്ഞു വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിരിക്കണ. ആ അങ്ങനെ നമ്മളിത് ഏകദേശം മേളിലെത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ വണ്ടി വരുന്ന റോഡ് കണ്ടോ. ഓ നമ്മൾ കഴിഞ്ഞിട്ടില്ലാടോ, നമുക്ക് ഇനിയും പോകാനുണ്ട്. ആ ഈ സ്ഥലത്തിന്റെ പേര് ബുറ. പോകുന്ന വഴി കണ്ടോ, പൊള്ളി റൂട്ടാണ് കേട്ടോ ഇത്. പൊള്ളി റൂട്ട് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി റൂട്ടാണ്. ഇവിടെ കൂടെ ഉള്ള റൂട്ടുകൾ കണ്ടോ, അതെ പോവാനുള്ള വഴി. അവിടെ നിന്ന് വണ്ടികൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടോ. ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ, ഈ ഗ്രാമത്തിന്റെ പൊള്ളിയാണ് കേട്ടോ. നമ്മളെ കൂടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന പിള്ളേരുത് ഇവിടെ ബോറ ഗുഹാലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, അതെ ഇവിടെ വയലും പാടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം അറക്കും എത്താറായിട്ടുണ്ടെന്നാണ് തോന്നേട്ടോ. അതായത് ഇപ്പം നമ്മൾ ട്രെയിനിലത് ഏകദേശം ടോപ്പിലൂടെ പോകുന്ന ഒരു ഫീലാണ്. ഇവിടെ കണ്ടോ വേറെ പാറകളൊന്നും നമുക്ക് ദൂരം മാത്രമേ കാണാനുള്ളൂ. ഇവിടെ എന്താ പറയുക മരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ട്രെയിൻ പോകുന്നുണ്ടോ, 10-15 മിനിറ്റ്. ദേ മാവ്, ഇനി ഇവിടെ നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ നമ്മൾ അരക്കു എത്തും കേട്ടോ. ഇവിടെ ടാങ്കർ ലോറി കണ്ടല്ലോ. ഇവിടെ ആക്ച്വലി പണി കിടക്കുവാണ് കേട്ടോ. അപ്പൊ ഇതുവരേക്കും വണ്ടിയും കാര്യങ്ങളൊക്കെ വരും. ഇത് കണ്ടോ റോഡുണ്ട്, ഇവിടെ കൂടെ താഴെ കൂടെ ഒരു ഓട്ടോ പോകുന്നുണ്ട്. മേളിൽ മൊത്തം എന്താ പറയുക മരങ്ങളൊന്നും ഇല്ലാതെ കാലിയാണ് കേട്ടോ. ഇതിവിടെ കണ്ടോ നെൽവയൽ, പാടം പാടം, നെല്ല് നട്ട് വിട്ടേക്ക് അങ്ങ് നീളത്തിനുണ്ട് കേട്ടോ അങ്ങോട്ട്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാമരം അതായത് മാവ് കാണാൻ പറ്റും കൂടുതലായിട്ട് ഇവിടെ. പിന്നെ അത് ഈ മരം എന്താണെന്ന് ഒരു പിടുത്തല്ല കേട്ടോ, കുന്നത്തെങ്ങ് പോലെ പൊങ്ങി നിപ്പുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം മലയുടെ ടോപ്പിലാണെന്ന് തോന്നിട്ട് അത് ഇത് കണ്ടോ ഫുള്ള് പരന്ന പ്രദേശം, നല്ല തണുത്ത ക്ലൈമറ്റ് ആട്ടോ, തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ അത്, ഇവിടെയും പാടങ്ങളാണ് കേട്ടോ. പിന്നെ അത് ഇവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അരക്കു എന്ന് പറയുന്ന ഒരു പക്ക ഗ്രാമപ്രദേശമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ, ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്. അതെ ഇവിടെ എല്ലാം നെൽപ്പാടങ്ങളാണ്, കൃഷി കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക വറ്റി ഉണങ്ങി കിടക്കുന്നതാ. പാടങ്ങൾ തീർന്നിട്ടില്ലാട്ടോ അതെ, ആ സൈഡിൽ ഫുള്ളിൽ ആ ഗ്രീൻസ് ആയിട്ട് കാണുന്ന എല്ലാം പാടങ്ങളാണ് കേട്ടോ. പുറകിലെ മലനിരകൾ കണ്ടോ വേറെ ലെവലാണ്.
അങ്ങനെ മച്ചാമാരെ നമ്മളുടെ അറക്കു വാലി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിനിലെ യാത്ര എങ്ങനെയുണ്ട് മാമ? വ്യൂ പോയിന്റുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചുമ്മാ ഒന്ന് പറയേ. വേറെ ലെവൽ. അതായത് നമ്മളൊരു ഹിൽ സ്റ്റേഷൻ കയറി എങ്ങനെയാണോ പോവുക, അതെ ആ സമയത്ത് എങ്ങനെയാണോ നമ്മൾ വ്യൂകൾ കാണുക, അതുപോലെ കിടിലം പ്ലേസ് ആയിരുന്നു. ഇപ്പം നമ്മൾ അറക്കു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ഇനി നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇനി നമ്മൾ അറക്കുവിലുള്ള കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇനി നമ്മൾ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എന്താ പറയുക, ആന്ധ്രാപ്രദേശിൽ ആരെങ്കിലും വരുവാണെങ്കിൽ അറക്കുവിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.